എൻ്റെ പേര് ഡോക്ടർ കെ പി അരവിന്ദൻ. ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, പത്തോളജിസ്റ്റ്. ഇവല്യൂഷണറി ബയോളജിയിൽ ഉള്ള താല്പര്യമുള്ള ആളാണ്. ഇന്ന് ഇവിടെ ലൂക്കയുടെ പരിണാമ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഈ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഞാൻ ഒരു പുതിയ ശാസ്ത്രശാഖയെ പരിചയപ്പെടുത്തുകയാണ്. ഈ പുതിയ ശാസ്ത്രശാഖ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നതാണ്. ഈ ഭാവി തലമുറയിൽപ്പെട്ട പലർക്കും ഇത് പഠിക്കാനും ഇതിൽ ഗവേഷണം ചെയ്യാനുമൊക്കെ സാധ്യതകളുള്ള വളരെ പുതിയതായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയെ പരിചയപ്പെടുത്തുകയാണ്. പാലിയോജിനോമിക്സ് എന്നാണ് ഇതിന് പറയുന്നത്. പൗരാണിക ജിനോമിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അത് പറയാം. എന്താണ് ഈ പാലിയോജിനോമിക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിൽ മിക്കവരും ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ജുറാസിക് പാർക്കിൻ്റെ തീം എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡിനോസറുകളെ രണ്ടാമത് പുനർജീവിപ്പിക്കുകയാണ്. അതായത് ഡൈനോസോർ ഡി എൻ എ അതിനെ കടിച്ച കൊതുകുകളും മറ്റും ഈ മരത്തിൽ നിന്ന് ഉരുകി വരുന്ന ആംബർ എന്ന് പറഞ്ഞ ഒരു റെസിനുണ്ട്, അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. അതിനകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള ജീവികളെ, പ്രാണികളെ, പ്രത്യേകിച്ച് കൊതുകിനെ, അതിനെ അത് ഏറെക്കാലം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതേപോലെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള പ്രാണികളെ തിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ ഈ ഡൈനോസോറിൻ്റെ ഡി എൻ എ അതിലുണ്ടാവുമെന്നും അങ്ങനെ ഡൈനോസോർ ഡി എൻ എ പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഡൈനോസോറുകളെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പഠനങ്ങളും കാണിക്കുന്നത് അതിപുരാതനമായ ഡൈനോസോറുകളുടെയൊക്കെ കാലത്തുള്ള ആംബറിൽ നിന്ന് ഉള്ള ജീവികളിൽ ഡി എൻ എ ഏതാണ്ടൊന്നും തന്നെ ബാക്കിയില്ല എന്നും, അതുകൊണ്ട് അത് മിക്കവാറും ഈ വഴി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഇന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം ഒരു 41,800 വർഷം മുൻപുള്ള ഒരു അന്നത്തെ മാമത്ത് എന്ന് പറഞ്ഞ ആന, ഇന്നത്തെ ആനയല്ല, മാമത്തുകൾ, അത് വേറെ തരത്തിലുള്ള ഒരു ജീവിയുള്ള ആനയാണ്. അപ്പോൾ ആ ജീവി ആന അങ്ങനെ സൈബീരിയയിലുള്ള ഐസിൻ്റെ അടിയിൽ നിന്ന് അതങ്ങനെ കുടുങ്ങിപ്പോയി, അതിൻ്റെ മുകളിലൊക്കെ ഐസ് വന്ന് സ്നോ വന്നിട്ട് മഞ്ഞ് വന്ന് അതിനകത്ത് കുടുങ്ങിപ്പോയ അത് ഇന്നും അതേപടി നിലനിൽക്കുന്ന ആനകൾ അതിലുള്ളതാണ്. ഒരു ചിത്രത്തിൽ കാണുന്ന ലൂബ എന്നാണ് അതിനിപ്പോൾ ഒരു കുട്ടി ആനയാണ് ലൂബ എന്നാണ് പേരിട്ടിട്ടുള്ളത്. 2010 കണ്ടുപിടിച്ച മറ്റൊരു ഒരു ഒരു മാമത്തെ കുട്ടിയാണ് യൂക്ക എന്ന് പേരിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡി എൻ എ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, പൂർണ്ണമായി അതിൻ്റെ ഡി എൻ എ അതേപോലെ നിലനിൽക്കുന്നു. ആ ഡി എൻ എ പൂർണ്ണമായി സീക്വൻസ് ചെയ്ത് ആ ജിനോം എന്ന് പറയുന്ന മാമത്തിൻ്റെ ജിനോം ഇന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല, ആ പൂർണ്ണമാക്കിയിട്ടുള്ള ഈ ഡി എൻ എ വെച്ച് ഇനി ആനയുടെ ഗർഭപാത്രത്തിലോ മറ്റോ ഒരു മാമത്തിനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത പോലും ഉണ്ടെന്നാണ് പലരും ഇന്ന് കരുതുന്നത്. 1984 ഇതേപോലെ വംശനാശം സംഭവിച്ച ഒരു ജീവി ക്വാഗ എന്ന് പറഞ്ഞ ജീവിയുടെ അതിൻ്റെ മസിൽ ടിഷ്യൂവിൽ നിന്ന് അത് മ്യൂസിയത്തിൽ ഒറ്റ എടുത്ത് വെച്ച ഈ ജീവിയുടെ അതിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കാം എന്ന് കണ്ടെത്തിയത് അലൻ വിൽസൺ എന്ന് പറഞ്ഞ
വളരെ പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുവഴി ആഫ്രിക്കയിൽ നിന്ന് ഉള്ള മൈറ്റോകോൺഡ്രിയൽ ഹവ എന്ന് നമ്മൾ വിളിക്കുന്ന ആ തിയറി എല്ലാം കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അലൻ വിൽസൺ. ഇത് 84. ഇതേപോലെ ഈ അലൻ വിൽസൻ്റെ ഈ പഠനം കണ്ടപ്പോൾ മറ്റൊരു ശാസ്ത്രജ്ഞൻ, അതായത് സ്വീഡിഷ് എസ്റ്റോണിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്വാൻ്റെ പാബോ, ഈ വർഷത്തെ നോബൽ സമ്മാനം സ്വാൻ്റെ പാബോവിനാണ് ലഭിച്ചിട്ടുള്ളത്, വൈദ്യശാസ്ത്രത്തിനും ഫിസിയോളജി ആൻഡ് മെഡിസിൻ്റെ നോബൽ സമ്മാനം. സാധാരണ ഫിസിയോളജി മെഡിസിൻ നോബൽ സമ്മാനമൊക്കെ സാധാരണ പലരും പങ്കിട്ടെടുക്കുക ചെയ്യുക, ഇത്തവണ പങ്കിടലൊന്നുമില്ല, ഒറ്റ ആൾക്കായിട്ട് കൊടുത്തത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വർക്കുകൾ ചെയ്തതുകൊണ്ടാണ്. ആ സ്വാൻ്റെ പാബോവിൻ്റെ വർക്ക് എന്താ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറയുന്ന ഈ ടോപ്പിക്ക് തന്നെ പാലിയോജിനോമിക്സ് എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രശാഖയ്ക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്ന വ്യക്തിയാണ് സ്വാൻ്റെ പാബോ. അലൻ വിൽസൺ ഇതുപോലെ ക്വാഗയുടെ ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ വിൽസന് തോന്നി അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ പണ്ടേ ഈജിപ്റ്റോളജിയിൽ ഭയങ്കര താല്പര്യമായിരുന്നു, പഴയ അമ്മ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുപോകും സ്ഥിരമായിട്ട്. അതുകൊണ്ട് ഈജിപ്റ്റോളജിയിൽ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് പുള്ളി എന്താ ചിന്തിച്ചതെന്നറിയോ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മികളുണ്ടല്ലോ, ഈജിപ്ഷ്യൻ മമ്മികളുടെ ഡി എൻ എ നമുക്കെടുത്ത് പരിശോധിച്ചുകൂടെ. അങ്ങനെ അദ്ദേഹം എങ്ങനെയോ കുറച്ച് മമ്മിയുടെ ഒരു ചെറിയ കഷ്ണം സംഘടിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് മമ്മി ഡി എൻ എ, മനുഷ്യൻ്റെ ഡി എൻ എ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം നേച്ചറിൽ ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. 85. അതായത് 30 പ്രായമുള്ള സമയത്ത് അദ്ദേഹം ചെയ്ത വലിയൊരു വർക്കാണത്. ഇത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ അതിവേഗത്തിൽ 90s ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് തുടങ്ങുന്നത്. ആ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് 2001 അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട്, പൂർണ്ണമായ മനുഷ്യൻ്റെ ജിനോം, അത് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചു നേച്ചറിലും സയൻസിലും 2001 പ്രസിദ്ധീകരിച്ച്. ഈ വർക്ക് ഹ്യൂമൻ ജിനോം എന്ന് പറഞ്ഞാൽ ഇതിന് തുടക്കം കുറിച്ച്, സത്യത്തിൽ ഇത് സാധ്യമായത് ഫ്രെഡറിക് സാങ്കർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഡി എൻ എ സീക്വൻസ് ചെയ്യാനുള്ള. ഫ്രെഡറിക് സാങ്കറെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരു ലാബിൽ സദാ അങ്ങനെ കറങ്ങിത്തിരിക്കുന്ന ഒരു കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നാണ്, ജസ്റ്റ് എ ചാപ്പ് ഹു മെസ്ഡ് അബൌട്ട് ഇൻ എ ലാബ് എന്നാണ്. പക്ഷേ അതേസമയം അന്ന് മാത്രമല്ല, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സാധാരണ, ഇയാൾ വലിയ കാര്യമൊന്നും നേടാൻ പോകുന്നില്ല എന്ന് ടീച്ചർ ഒരു ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം 2 നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. ഒന്ന് ഇൻസുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചതിന്, അതുവഴി പ്രോട്ടീൻ സീക്വൻസിങ് തുടക്കം കുറിച്ചതിന്. രണ്ടാമത്തേത് ഡി എൻ എ സീക്വൻസ് കണ്ടുപിടിക്കുന്നത്. ഡി എൻ എ സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഡി എൻ എ നിങ്ങൾക്കറിയാം വളരെ നീളത്തിലുള്ള ഒരു മോളിക്യൂളാണ്, അതിൽ ആവർത്തിച്ചു വരുന്ന ഇതാണ് ന്യൂക്ലിയോടൈഡുകൾ. 4 ന്യൂക്ലിയോടൈഡുണ്ട്: അഡനീൻ, ഗ്വാനീൻ, തൈമീൻ, സൈറ്റോസിൻ, ATGC എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഡി എൻ എയിൽ ATGC പല ക്രമത്തിൽ ആയിരിക്കും ആ ATGC വരുന്നത്. ഈ ക്രമമാണ് പ്രോട്ടീനുകളുടെ, അമിനോ ആസിഡുകളുടെ ക്രമം നിർണ്ണയിക്കുന്നത്. അതായത് എന്ത് തരം പ്രോട്ടീൻ ഉണ്ടാവണം, ഓരോ ജീവിക്കും ഏതെല്ലാം തരം പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതിൻ്റെ മുഴുവൻ സന്ദേശം അടങ്ങിയിരിക്കുന്നത് ഈ ഡി എൻ എയിലാണ്. അതുകൊണ്ട് ഡി എൻ എ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജീവിയുടെയും പ്രത്യേകമായ എന്തൊക്കെ പ്രോട്ടീനാണ്, എന്തെല്ലാം തരം എൻസൈമുകളാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതാണ് ഡി എൻ എ സീക്വൻസിങ്ങിൻ്റെ. ആ സീക്വൻസിങ് ആദ്യമായി സാധ്യമായത് ഫ്രെഡറിക് സാങ്കറുടെ പ്രവർത്തനം വഴിയാണ്. ഈ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് നടന്നിരുന്ന കാലത്ത് പല രാജ്യങ്ങളിലായി പല ലബോറട്ടറികളിൽ അവരെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒന്നിച്ചാണ് ഇത് ചെയ്തത്. അത്തരത്തിലുള്ള വലിയ ലാബുകളാണ് ഈ കാണുന്ന ഇത് മുഴുവനായുള്ള ഓരോ ടേബിളിലും സീക്വൻസറുകളാണ്. ആ സീക്വൻസറുകൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇതിങ്ങനെ സീക്വൻസ് ചെയ്തുകൊണ്ട് 10 കാലം ഇത്തരം പല ലാബെന്നുള്ള ഡാറ്റ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഹ്യൂമൻ ആദ്യമായ ഒരു മനുഷ്യൻ്റെ മുഴുവൻ സീക്വൻസ്, അതായത് 3 ബില്യൺ ആണ്
നമ്മുടെ 46 ക്രോമസോമുകളിൽ ഈ ഡി എൻ എ കിടക്കുന്നത് മുഴുവൻ 46 കഷ്ണങ്ങളായിട്ടാണ്, 46 ക്രോമസോം. ആ 46 ക്രോമസോമിലുള്ള ഡി എൻ എ മൊത്തമായി സീക്വൻസ് ചെയ്യുന്ന ആ പ്രക്രിയയെ 10 കൊല്ലത്തോളം എടുത്തു. ആ പ്രക്രിയയുടെ അവസാനം ആദ്യമായി ഒരു മനുഷ്യൻ്റെ ജീൻ സീക്വൻസ് ഇതാണ് എന്ന് പ്രഖ്യാപിച്ച അതാണ് ഹ്യൂമൻ ജിനോം, ആദ്യത്തെ ഹ്യൂമൻ ജിനോം. എന്നാൽ അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ പിന്നീടുള്ള ഒരു ഒരു 5-6 വർഷം കൊണ്ട് തന്നെ വളരെ വലിയ നേട്ടമുണ്ടായത് പുതിയ തരത്തിലുള്ള ഒരു സീക്വൻസിങ് ടെക്നോളജി, അതിന് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നാണ് പേരിടുക. എൻ ജി എസ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ എൻ ജി എസ് സീക്വൻസിങ് ടെക്നോളജി വന്നതിന് ശേഷം അതിവേഗത്തിൽ ഈ സീക്വൻസിങ് 10 കൊല്ലം ഒരാളുടെ സീക്വൻസിങ് എടുത്തത് അത് എൻ ജി എസ് ടെക്നോളജി വഴി നമുക്ക് ഒരു ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂറിലോ 42 മണിക്കൂറിലോ ഒരു ഫുൾ സീക്വൻസ് കിട്ടാം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ പലതും സാധ്യമായി, പലതും നമുക്ക് പുതുതായിട്ട് പല ജീവികളുടെയും മനുഷ്യരുടെയും ഒക്കെ സീക്വൻസ് കണ്ടെത്താം. മനുഷ്യരുടെ സീക്വൻസ് രോഗം കണ്ടുപിടിക്കാനും മറ്റും ഈ സീക്വൻസിങ് ഉപയോഗിക്കാം, അതൊരു ലബോറട്ടറി ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള സ്ഥിതിയിലേക്ക് അതിവേഗം മാറ്റമുണ്ടായത് ഈ എൻ ജി എസ് ടെക്നോളജി വഴിയാണ്. എൻ ജി എസ് ടെക്നോളജിയുടെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു കാര്യം മാത്രം പറയാം, അത് അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അത് സത്യത്തിൽ. പക്ഷേ നമ്മുടെ ആദ്യത്തെ സീക്വൻസിങ് ഹ്യൂമൻ ജിനോം സീക്വൻസിങ് കണ്ടുപിടിച്ച് ചില്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാവില്ല. കാരണം അത് റെഫറൻസായി വെച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ വഴി നമ്മൾ സീക്വൻസ് കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു മാറ്റമാണ് ഇതുവഴി വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആദ്യത്തെ ജനോം കണ്ടുപിടിക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ വേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് ഒരു മനുഷ്യൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 35,000-50,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥയിലേക്ക്, അതിൻ്റെ കോസ്റ്റും കുറഞ്ഞു വന്നു. അപ്പോൾ ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഈ സീക്വൻസിങ് ടെക്നോളജി, എൻ ജി എസ് എന്ന് പറഞ്ഞ സീക്വൻസിങ് ടെക്നോളജി വന്നപ്പോൾ വീണ്ടും സ്വാൻ്റെ പാപുവിന് വേറൊരാശയം വന്നു. അതെന്താ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയാൻഡർതാൽ മനുഷ്യൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ, ഫോസിലുകൾ ഇന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിയാൻഡർതാൽ ഫോസിലുകളുടെ ഉള്ളിൽ ഡി എൻ എ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡി എൻ എ വേർതിരിച്ചെടുത്തിട്ട് അത് സീക്വൻസ് ചെയ്തുകൂടെ, അങ്ങനെ നിയാൻഡർതാൽ ഡി എൻ എ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൻ്റെ കഥ മുഴുവനായിട്ട് രസകരമായി നിയാൻഡർതാൽ ഇൻ സെർച്ച് ഓഫ് ദ ലോസ്റ്റ് ജിനോംസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ പക്ഷേ ഈ പഴയ ഡി എൻ എക്കുള്ളൊരു പ്രശ്നം, അദ്ദേഹം അപ്പോൾ നിയാൻഡർതാൽ ഡി എൻ എ പല മ്യൂസിയത്തിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരോട് പോയി ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കഷ്ണങ്ങൾ ഇത് പല സ്ഥലത്തു നിന്നായിട്ട് സംഘടിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ചെറിയ എല്ലാണല്ലോ ബാക്കി വരുന്നത്, അതിൻ്റെ ഉള്ളിൽ ഉള്ള മജ്ജയുടെ ആ ഭാഗത്തുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഈ ഏൻഷ്യൻ്റ് ഡി എൻ എ, പഴയ ഡി എൻ എക്ക് ഏൻഷ്യൻ ഡി എൻ എ എന്നാണ് പറയുക, ആ തരം ജീവികളിലുള്ള ഏൻഷ്യൻ ഡി എൻ എയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഒന്ന്, അത് പല കഷ്ണങ്ങളായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ, അതിനകത്ത് പ്യൂറീൻ ുകളില്ലാതായി പോകുന്നത്, അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മാറിയിട്ട് സൈറ്റോസീൻ അത് മറ്റുള്ള യുറാസിൽ എന്ന് പറഞ്ഞ ഇതായി മാറിപ്പോകും. ചിലപ്പോൾ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സീക്വൻസിങ് എൻസൈം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് അത് നിന്നുപോകും, ബ്ലോക്കിംഗ് ലീഷൻസ് എന്ന് പറയും, മിസ്കോഡിങ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഡി എൻ എ ഈ കഷ്ണം ഏതു തരം കഷ്ണം എടുത്താലും നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിച്ചാലും ആധുനിക മനുഷ്യൻ്റെ ഡി എൻ എ ആണ് കുറേ, നമ്മൾ കയ്യിൽ നിന്നൊക്കെ വരുന്ന ഡി എൻ എ ഒക്കെയാണ് അതിൽ കൂടുതലുണ്ടാവുക. നിയാൻ്റെതാൽ വളരെ കുറച്ചും മറ്റേത് കൂടുതൽ ഇതൊക്കെ ആയിരിക്കും, നമ്മുടെ തന്നെ ഡി എൻ എ ആയിരിക്കും കൂടുതലുള്ളത്. പക്ഷേ
പഴയ ഡി എൻ എക്ക് ഇങ്ങനെയുള്ള കേടുപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കേടുപാടുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഏൻഷ്യൻ്റ് ഡി എൻ എ അല്ലെങ്കിൽ പഴയ ഡി എൻ എ കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ 1% ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുള്ള ഡി എൻ എ ഏൻഷ്യൻ്റ് ഡി എൻ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വേർതിരിച്ചെടുക്കാം. അതാണ് അദ്ദേഹം കണ്ടെത്തിയ വളരെ വലിയ, അദ്ദേഹത്തിൻ്റെ ടീം കണ്ടെത്തിയ വലിയൊരു കാര്യം. അന്ന് മാത്രമല്ല, അങ്ങനെ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്ലീനപ്പ് ചെയ്തിട്ട് സാധാരണ ഡി എൻ എ മാതിരി ആക്കാം. അതായത് ഇങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒറ്റയുടെ ഡി എൻ എകൾ, സിംഗിൾ സ്ട്രാൻഡ് ഡി എൻ എ എന്ന് പറയും, അത് വേർതിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് യു ഡി ജി എന്ന് പറഞ്ഞ കെമിക്കൽ വെച്ചുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. ഡാമേജുകൾ, അതിൽ വന്നിട്ടുള്ള തെറ്റുകൾ, ഈ സൈറ്റോസീൻ യുറാസിലാവുന്നത് വീണ്ടും പഴയപടിയാക്കാം, ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള സൈറ്റുകളിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ടാർഗറ്റ് സീക്വൻസുകളെ നന്നാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഏൻഷ്യൻ ഡി എൻ എ വേർതിരിച്ചെടുക്കുക, അതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അത് കഴിഞ്ഞ് അതിനെ നേരെയാക്കിയെടുക്കുക. അപ്പോൾ അവസാനം എന്ത് പറ്റും? 100ൽ 1% മാത്രമേ ഉള്ളെങ്കിൽ പോലും ആ 1% നിയാൻഡ്രാൾ ഡി എൻ എയെ വേറെ തന്നെയായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഈ സാങ്കേതിക വിദ്യയാണ് സ്വാൻഡേ പാബോയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒന്നിച്ച് ചെയ്തത്. അങ്ങനെ ആദ്യമായി 2010 നിയാൻഡ്രാൾ, ഹ്യൂമൻ ജീനോം കണ്ടെത്തിയതുപോലെ നിയാൻഡ്രാൾ മനുഷ്യൻ്റെ ഫുൾ ജീന് ജിനോം കണ്ടെത്തി പബ്ലിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഏതാണ്ട് ആ സമയത്ത് തന്നെ സൈബീരിയയിൽ ഉള്ള ഒരു ഗുഹയിൽ നിന്ന് ഒരു ചെറിയ 2-3 എല്ലുകൾ കിട്ടിയതിൻ്റെ അതിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുത്ത് ഇതേപോലെ സീക്വൻസ് ചെയ്ത് നോക്കിയപ്പോൾ അത് നിയാൻഡ്രാളിൽ നിന്നും ആധുനിക മനുഷ്യനിൽ നിന്നും രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. അതപ്പോൾ ആ ജീവിയുടെ ഫുൾ ഫോസിലൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. എങ്കിൽ പോലും ഈ ഡി എ വ്യത്യസ്തമായ, പക്ഷെ അതേസമയം ഒരുപാട് സാമ്യമുള്ള ഈ ഡി എൻ എയിൽ നിന്ന് ഇത് ഒരു ആധുനിക മനുഷ്യൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു കസിനാണ് നിയാൻഡ്രാൾ പോലെ തന്നെ എന്ന് മനസ്സിലാക്കുകയും അതിനെ ഡെനിസോവൻ മനുഷ്യൻ എന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ 2010 ആയപ്പോഴേക്ക് 3 വളരെ ക്ലോസ് ആയിട്ടുള്ള 3 കസിൻസ്, അതായത് നമ്മൾ ആധുനിക മനുഷ്യർ, നമ്മളെ തന്നെ ആധുനിക മനുഷ്യെന്ന് പറയുന്നു, പിന്നെ നിയാൻഡ്രാൾ മനുഷ്യൻ, ഡെനിസോവൻ മനുഷ്യൻ, ഇങ്ങനെ 3 വ്യത്യസ്തമായ മനുഷ്യർ ഒരേ കാലത്ത് ജീവിച്ചിരുന്നുവെന്നും, അവരെ മാത്രമല്ല ഇവരെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും. ആ ബന്ധപ്പെട്ടിരുന്നു എന്ന് എങ്ങനെ അറിയാമെന്നറിയോ? നമ്മുടെ മനുഷ്യരിൽ, ആധുനിക മനുഷ്യരിൽ നിയാൻഡ്രാളിൻ്റെ ഡി എൻ എ ഒരു അംശം ഉണ്ട്. 1-2% വരെ നിയാൻഡ്രാൾ ഡി എൻ എ ഉണ്ട് നമ്മുടെ മനുഷ്യർ, പ്രത്യേകിച്ചും ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരിൽ. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ ആദ്യം ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട് പുറത്ത് വന്ന് ആ പുറത്ത് വന്ന എവിടെയോ വെച്ച് നിയാൻഡ്രാളും ആധുനിക മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. അതിൽ നിന്നുണ്ടായ ആൾക്കാർ യൂറോപ്യൻസിലും മറ്റ് ഏഷ്യക്കാരിലും ആണ് ഈ നിയാൻഡ്രാൾ ഡി എൻ എ കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ചും ഈസ്റ്റ് ഏഷ്യ, കിഴക്കൻ ഏഷ്യ ലുള്ളവർക്ക് കുറച്ച് കൂടുതലുണ്ട്. 1-3% വരെ ഒക്കെ തന്നെ നിയാൻഡ്രാൾ ഡി എൻ എ ഉണ്ട്. അതേപോലെ ഈ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ പ്രദേശങ്ങളിൽ, അതും പ്രത്യേകിച്ചും ഓഷ്യാനിയ എന്ന് പറഞ്ഞ ദ്വീപുകളിലും പപ്പുവ ന്യൂഗിനി പോലുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള മനുഷ്യരിൽ ഡെനിസോവൻ ഡി എൻ എ, അതും 3-4% ഡെനിസോവൻ ഡി എൻ എ ഉണ്ട്. അപ്പോൾ ആ ഡെനിസോവനും ആധുനിക മനുഷ്യനും തമ്മിൽ ഇവർ പോകുന്ന ഈ വഴിയിൽ എവിടെയോ വെച്ച് അവർ തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു കുറച്ച് ചെറിയ തോതിൽ എന്നും നമുക്കറിയാം. വളരെ ക്ലോസ് ആയിട്ടുള്ള 3 കസിൻസ്, ഈ 3 പേരുടെയും ഫുൾ ജിനോം ഇന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പാലിയോ ജിനോമിക്സ് നമുക്ക് നൽകുന്ന അറിവുകൾ,
അത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പ്രാചീന മനുഷ്യൻ്റെ കുടിയേറ്റ ചരിത്രം ഇത് പഠിക്കുക വഴി നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, രോഗപ്രതിരോധത്തിൻ്റെ പല ചരിത്ര പണ്ടെന്ത് സംഭവിച്ചു, രോഗപ്രതിരോധത്തിന് വേണ്ടി ഉള്ള ജീനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതുവഴി കണ്ടു, പ്രാചീന ഡി എൻ എ പഠിക്കുന്നത് വഴി കണ്ടെത്താൻ കഴിയും. മറ്റൊന്ന്, രോഗാണുക്കളുടെ ചരിത്രം. നമ്മളുടെ ഡി എൻ എ പോലെ തന്നെ രോഗാണുക്കൾക്കും ഡി എൻ എ ഉണ്ട്. ആ രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ബാക്ടീരിയയ്ക്കും മറ്റ് പ്രോട്ടോസോവയ്ക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഡി എൻ എ ഉണ്ട്. അതും നമുക്ക് പഠിക്കാം. പ്രാചീന രോഗാണുവിൻ്റെ ഡി എൻ എ പഠിച്ച്, അതായത് പ്രാചീന മനുഷ്യൻ ആ രോഗം വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഡി എൻ എയുടെ കൂടെ ആ ബാക്ടീരിയയുടെ ഡി എൻ എ ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പഠിക്കാം. വളർത്തു മൃഗങ്ങൾ, മനുഷ്യൻ ഒരുപാട് മൃഗങ്ങളെ വളർത്തിയെടുത്ത് പുതിയ ജീവികളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ചരിത്രം പഠിക്കാം. അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ ചരിത്രത്തിൽ പല കാലങ്ങളിലായി ഗുണമുള്ള ജീനുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വാഭാവികമായുള്ള പ്രകൃതി നിർദ്ധാരണം, അല്ലെങ്കിൽ ആ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ ഈ എന്തെല്ലാം ജീനുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതെല്ലാം സാഹചര്യങ്ങളിൽ എന്നുള്ളതൊക്കെ പ്രാചീന ഡി എൻ എ പഠിക്കുക വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വേഗം പറഞ്ഞു പോവാം. കുടിയേറ്റ ചരിത്രങ്ങൾ, ഈ ഇത് ഏറ്റവും അധികം പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി സ്വാണ്ടെപാവോൻ്റെ കൂടെ തന്നെ നിയന്ത്രതാൽ ഡി എൻ എ പ്രോജക്റ്റിലടക്കം പണിയെടുത്തിരുന്ന ഡേവിഡ് റൈക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്, അമേരിക്കൻ. ഡേവിഡ് റൈക്ക് അദ്ദേഹത്തിൻ്റെ പഠന സംഘങ്ങൾ ഒരുപാട് ഇന്ത്യയിലടക്കം പല സ്ഥലത്തും പ്രാചീന ഡി എൻ എയുടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിയന്ത്രതൽമാൻ എന്ന് പറഞ്ഞ പുസ്തകത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ഹൂ വി ആർ ആൻഡ് ഹൗ വി ഗോട്ട് ഹിയർ എന്നുള്ള ഡേവിഡ് റൈക്കിൻ്റെ, നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രതിപാദിക്കുന്ന ഡേവിഡ് റൈക്കിൻ്റെ പുസ്തകം. അത് വിവിധ രാജ്യങ്ങളിലൊക്കെയുള്ള മനുഷ്യരുടെ പൂർവ്വ ചരിത്രം എന്തായിരുന്നു എന്ന് ഡി എൻ എ പഠനങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇത് മനുഷ്യൻ്റെ കുടിയേറ്റ ഒരു മാപ്പ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു അർത്ഥശങ്കക്കേടയില്ലാത്ത രീതിയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ആധുനിക മനുഷ്യൻ എന്ന് മാത്രമല്ല നിയാണ്ടത്താൽ മനുഷ്യനൊക്കെ തന്നെ ആഫ്രിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആധുനിക മനുഷ്യൻ ഏതാണ്ട് 100,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു ശാഖ യൂറോപ്പിലേക്കും മറ്റൊരു ശാഖ ഏഷ്യയിലേക്കും പോയി, അതും കഴിഞ്ഞ് പിന്നീട് ഏഷ്യയിൽ നിന്നുള്ള മനുഷ്യർ അമേരിക്കയിലേക്കും വ്യാപിക്കുന്നു. ഏഷ്യയിൽ നിന്ന് തന്നെയുള്ള മനുഷ്യർ പസഫിക് ദ്വീപുകളിലേക്കും മറ്റും വളരെ അടുത്ത് തന്നെ വ്യാപിക്കുന്നു. അപ്പോൾ ന്യൂസിലാൻഡിലും മറ്റും എത്തുന്നത് അങ്ങനെ ആ പസഫിക് ഐലൻഡുകളിൽ എത്തുന്നത് 2000-2500 വർഷം മുൻപ് മാത്രമാണ്. ഇങ്ങനെയുള്ള ഈ ചരിത്രത്തിൽ ഈ മാപ്പിൽ നിങ്ങൾ നോക്കൂ, ഈ മാപ്പിൽ ഏതാണ്ട് നടുക്ക് ആ സെൻറ്ററിൽ തന്നെ നടുക്കായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലൂടെയാണ് ഈ പല പ്രയാണങ്ങൾ നടന്നിട്ടുള്ള വളരെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ത്യ. ഏതാണ്ട് 60,000 വർഷം മുമ്പാണ് മനുഷ്യരാദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യരെ പറ്റി പൊതുവിൽ രണ്ട് തരം തിയറികളുണ്ട്. ഒന്ന്, പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇന്ത്യയിലോട്ട് വരികയും അവരെല്ലാം കൂടെ മിക്സായി ആണ് ഇന്ത്യക്കാർ ഉണ്ടായത് എന്നുള്ള ഒരു തിയറി. മറ്റൊരു തിയറി, ഇപ്പോൾ കൂടുതലായി വരുന്ന സംഗതി ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷെ അതിനുശേഷം ഇന്ത്യയിലാണ് ഈ ഇന്ത്യയിൽ നിന്നാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മനുഷ്യര് വ്യാപിച്ചത് എന്നുള്ള ഒരു തിയറി. ഇപ്പോൾ ഇന്ത്യയിലോട്ടെന്നും ഇന്ത്യയിൽ നിന്ന് എന്നുള്ള രണ്ട് തിയറികളായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതേപോലെ തന്നെ ആര്യൻ വംശജരായിട്ടുള്ള ആൾക്കാരുടെ അധിനിവേശം ഉണ്ടായിട്ടുണ്ട് എന്ന് കുറച്ച് പേര് വാദിക്കുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഇവരെല്ലാം ആദ്യമേ ഇന്ത്യയിൽ വസിച്ചിരുന്ന ആൾക്കാരാണ്, അവരെന്നിട്ട് പുറത്ത്
പോയി, ഇന്ത്യയിൽ നിന്ന് പോയി യൂറോപ്പിലും മറ്റും എല്ലാം ആര്യൻസ് എത്തുകയാണ് ചെയ്തതെന്നുള്ള മറ്റൊരു തിയറി. ഇന്നിപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഭാഷകൾ നമുക്ക് കാണാൻ കഴിയും. പല ഭാഷകൾ സംസാരിക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഒക്കെ തന്നെ ഉത്ഭവം എന്താണ് എന്നുള്ളത് കൂടുതലായിട്ടും ജനിതക പഠനങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരുപക്ഷെ കഴിഞ്ഞേക്കും. അത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പഠനം ഡേവിഡ് റൈക്കിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പഠനം ആണിത്. ഇത് പ്രകാരം ഇന്ത്യയിൽ ഉള്ള ആൾക്കാർ അവർ യൂറോപ്യൻസിൽ നിന്നും യൂറോപ്യൻ മനുഷ്യരിലും ഈ ജീൻ ക്ലസ്റ്ററിങ് ആണ് ആ മാപ്പിൽ കാണുന്നത്. അപ്പോൾ യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത് അവർ ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പുണ്ട് അവിടെ. മറ്റൊരു ഗ്രൂപ്പ് ഈസ്റ്റ് ഏഷ്യൻസ് കിഴക്കൻ ഏഷ്യയിലുള്ള ജപ്പാൻ ചൈന മുതലായുള്ള സ്ഥലങ്ങൾ അവിടെ ഒരു ക്ലസ്റ്ററുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്ലൈൻ എന്നാണ് പറയുക, ഇന്ത്യൻ ക്ലൈൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വേറെ തന്നെ ഉണ്ട്. ആ ഗ്രൂപ്പ് തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ട പക്ഷെ അതേസമയം മറ്റുള്ള ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ആണ് ഇന്ത്യൻ ക്ലൈൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ വീണ്ടും വിഭജിച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് തരം ഗ്രൂപ്പുകളുണ്ട് എന്നാണ് ഇവർ വാദിച്ചത്. അതായത് പൗരാണിക വടക്കേ ഇന്ത്യൻ, ഏൻഷ്യൻറ്റ് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ANI എന്ന് പറയും, അല്ലെങ്കിൽ പൗരാണിക തെക്കേ ഇന്ത്യൻ അല്ലെങ്കിൽ ASI, ആ നീല നിറത്തിലും ചുവന്ന നിറത്തിലും കാണുന്ന രണ്ട് ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മിക്സ്ചറാണ് ഇന്നുള്ള ഇന്ത്യക്കാർ മുഴുവൻ തന്നെ. അതിൽ ആ മിക്സറിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില ANI ആയിരിക്കും കൂടുതൽ, ചിലരിൽ ASI ആയിരിക്കും കൂടുതൽ. പക്ഷെ എല്ലാവരിലും ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ സാന്നിധ്യവുമുള്ള ഒരു വലിയ മിക്സ്ചറാണ് ഇന്ത്യക്കാരെന്നുള്ളതാണ് കുറേ ആധുനിക മനുഷ്യരുടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യരുടെ കുറേ DNA ജിനോം പഠിച്ചതിൽ നിന്ന് അവർ കണ്ടെത്തിയ നിഗമനം. അപ്പോൾ ഈ ANI ASI എന്ന് പറഞ്ഞ രണ്ട് കൂട്ടർ ഇവർ തമ്മിലുള്ള ഇത് ഇതിൻ്റെ മിക്സ്ചറാണ് കംപ്ലീറ്റ് ഇന്ത്യക്കാർ മുഴുവൻ. നമ്മളെല്ലാവരും ഇത് നമുക്കെല്ലാവർക്കും ഇത് കുറച്ച് ഈ അതും കുറച്ച് ഇതുമൊക്കെ കിട്ടിയിട്ടുള്ളൊരു മിക്സ്ചറാണെന്നുള്ളതാണ് ആ പഠനങ്ങൾ തെളിയിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ അപ്പോൾ ആധുനിക മനുഷ്യരെ പഠിച്ച് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്ന പോലെ ആർക്കൈക് ജനോംസ്, അതായത് പണ്ട് മരിച്ചുപോയി സൂക്ഷിച്ചു വച്ചിട്ടുള്ള മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങളിൽ നിന്നുള്ള DNA പഠിച്ച് കിട്ടുന്ന അറിവുകൾ, അത് ലോകത്തിലെവിടെയൊക്കെ നടന്നു എന്നുള്ള മാപ്പാണിത്. ഭൂരിപക്ഷവും യൂറോപ്പിലാണ് നടന്നിട്ടുള്ളത്, ഇന്ത്യയിൽ വളരെ കുറവേ ഉള്ളൂ. ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ദഹിപ്പിക്കുകയാണ് അധികം ചെയ്യുന്നതെന്നുള്ളത്. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നെല്ലാം പോയി. മറ്റേ ശവക്കല്ലറയിൽ കൂടുതൽ മനുഷ്യരുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ പഠനങ്ങൾ നടത്താൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ പഠനങ്ങൾ കുറവാണ് പൊതുവെ. പക്ഷേ അതേസമയം നമ്മുടെ സിന്ധു നദി സംസ്കാരത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാം. ഈ സിന്ധു നദി സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർ, ഇത്ര വലിയ ഒരു നാഗരികത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മനുഷ്യർ ഇവരാരായിരുന്നു എന്നുള്ള ചോദ്യം കുറേ കാലമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സിന്ധു നദി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹരിയാനയിലുള്ള റാക്കി ഗർഹി എന്ന് പറഞ്ഞ സ്ഥലം. ആ റാക്കി ഗർഹിയിൽ കുഴിച്ചിട്ടിട്ടുള്ള ഒരു മൃതദേഹം, ആ കാലത്ത് കുഴിച്ചിട്ടുള്ള ഒരു മൃതദേഹം, ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൽ നിന്ന് അവർ DNA വേർതിരിച്ചെടുത്തു. എന്നിട്ട് ആ DNA പഠിച്ചു നോക്കി. അപ്പോൾ ആ പഠിച്ചു നോക്കിയപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ ജനങ്ങളെ, മൊത്തം ഇന്നുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ DNA നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്ന് തരം മനുഷ്യരുടെ DNAയുടെ സാന്നിധ്യമുണ്ട്. ഒന്ന് ഇന്ത്യൻ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട് 60,000 വർഷം മുമ്പ് ഇന്ത്യയിൽ എത്തിച്ചേർന്ന അവരാണത്, ആദ്യം ഇന്ത്യയിൽ എത്തിപ്പെട്ട ഒരു കൂട്ടർ. രണ്ടാമത് ഇന്ത്യയിൽ എത്തിപ്പെട്ട മറ്റൊരു കൂട്ടർ, DNA സാന്നിധ്യം വെച്ചാണ് നമ്മൾ പറയുന്നത്, ഒരു കൂട്ടർ ഇറാനിൽ കണ്ടിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ, കൃഷി തുടങ്ങിയതിന് ശേഷം
ആ മനുഷ്യർ ഇറാനിയൻ ഫാർമേഴ്സ് എന്നാണ് പറഞ്ഞത്, ആ മനുഷ്യർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. 10,000 വർഷം മുമ്പ് അതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ അവർ വന്നിട്ടുണ്ട്. മൂന്നാമതുള്ളൊരു സാന്നിധ്യം ഈ മധ്യ ഏഷ്യയിലെ, മധ്യ ഏഷ്യ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇന്നുള്ള മധ്യ ഏഷ്യ, അന്ന് യമന്യ എന്നാണ് പറഞ്ഞത് ആ സ്ഥലം, ആ മധ്യ ഏഷ്യയിൽ നിന്ന് കാർഷിക വൃത്തിയും മൃഗപരിപാലനവും ചെയ്തിരുന്ന, കാരണം അവിടെ പുൽമേടുകളാണ് സ്റ്റെപ്പീസ് എന്ന് പറയുന്നത്, ആ സ്റ്റെപ്പീസിൽ കുതിര വളർത്തുകയും ഈ പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൃഗപരിപാലനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു മനുഷ്യർ, ഈ മനുഷ്യരെയാണ് വേറെ പലരും വേദിക് മനുഷ്യരെന്ന് പറയുന്നത്. വേദങ്ങൾ ഉണ്ടായതും ഒക്കെ ഇവരുടെ ഏതോ സ്ഥലത്ത്, ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലത്തൊരു സ്ഥലത്താണ് വേദങ്ങളും മറ്റും ഉണ്ടാകുന്നത്. അതിൽ നിന്നൊരു കൂട്ടർ ഇറാനിലേക്ക് പോകുന്നു, മറ്റൊരു കൂട്ടർ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ വേദങ്ങളും ഇറാനിലെ മറ്റൊരു ഒരു അവരുടെ അതേപോലെയുള്ള അവസ്ഥ പോലെയുള്ള ഗ്രന്ഥങ്ങളും വളരെ സാമ്യമുള്ള ഒരേ കൂട്ടരുടെ ആണ്. അപ്പോൾ ഈ കൂട്ടർ അവരുടെ സാന്നിധ്യവും ഡി എൻ എ സാന്നിധ്യം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ സിന്ധു നദി സംസ്കാരം എന്ന് പറയുന്നത് 5,000 വർഷം മുമ്പുള്ള സിന്ധു നദി സംസ്കാരത്തിൽ ഈ മൂന്ന് കൂട്ടരുടെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി ഈ ഡി എൻ എ പരിശോധിച്ച് നോക്കിയപ്പോൾ ആ പഠനങ്ങൾ കാണിക്കുന്നത്, ഇതിൽ വേറെ ഒരു കാര്യം കൂടെ പറയണം, നമ്മൾ ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന എ എൻ ഐ എന്ന് പറയുന്ന ഇതിൽ മിക്കവാറും ഈ നേരത്തെ പറഞ്ഞ ഇറാനിയൻ കർഷകരും സ്റ്റെപ്പി പാസ്റ്ററലിസ്റ്റ് അല്ലെങ്കിൽ ഈ മധ്യ ഏഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള വേദങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ അല്ലെങ്കിൽ ആര്യന്മാരെന്ന് വിളിക്കുന്ന ആ കൂട്ടരും, ഇത് രണ്ടുപേരുടെ സാന്നിധ്യം എ എൻ ഐയിൽ കാണുന്നത്. എ എസ് ഐ എന്ന് പറഞ്ഞാലും അധികവും കാണുന്നത് അവരിലും ഇറാനിയൻ ഫാമേഴ്സ് ഉണ്ട്, അവരും ആദിമ ഇന്ത്യക്കാരും, ഇന്ത്യയിലുള്ള ആദ്യ വന്നിട്ടുള്ള കൂട്ടരും. ഈ രാഖി ഗർഹിയിലുള്ള മനുഷ്യൻ്റെ ഡി എൻ എ നോക്കിയ സമയത്ത് അതിൽ രണ്ട് കൂട്ട് മാത്രമേ ഉള്ളൂ. അതായത് എ എസ് ഐ എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണത്, അതായത് ഇറാനിയൻ ഫാമേഴ്സും ആദിമ ഇന്ത്യക്കാരും. ആര്യന്മാരെന്ന് പറയുന്ന കൂട്ടർ വരുന്നതിന് മുൻപ് മറ്റ് രണ്ട് കൂട്ടരും തമ്മിൽ മിക്സ് ചെയ്ത് ആണ് ഉണ്ടായവരാണ് സിന്ധു നദീ തട സംസ്കാരത്തിന് രൂപം നൽകിയതെന്നും, അത് വേറെ പല കഥകളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് സിന്ധു നദി സംസ്കാരത്തെ നശിപ്പിച്ചത് ഈ പറയുന്ന കുതിരപ്പുറത്ത് വന്ന ആര്യന്മാരാണ്. വേറെ കഥകളിൽ പറയുന്നുണ്ട് ആര്യന്മാരുടെ കഥകളിൽ ഇന്ദ്രൻ പല നഗരങ്ങൾ നശിപ്പിക്കുന്ന കഥകൾ പറയുന്നുണ്ട്. ആ പുരാണങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന ആ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സിന്ധു നദി സംസ്കാരം ആര്യന്മാരുടെ വരവിന് മുൻപുള്ള ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു മിക്സ്ചറാണ് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ രാഖി ഗർഹിയിൽ നടന്ന പഠനങ്ങൾ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പി പാസ്റ്റലിസ് എന്ന് പറഞ്ഞാൽ ഇതും ഡേവിഡ് റൈക്കും കൂട്ടരും നടത്തിയ പഠനങ്ങൾ വഴി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നുള്ള ഇന്ത്യക്കാർ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ ആദ്യം ആഫ്രിക്കയിൽ നിന്നൊരു കൂട്ടർ വരുന്നു, ആ കാണുന്ന റൂട്ടിലൂടെയാണ് അവർ വരുന്നത്. പിന്നെ ഏറെ വർഷം കഴിഞ്ഞ് ഇറാനിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറേ പേര് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള മിക്സ്ചറിൻ്റെ ഭാഗമായിട്ടാണ് സിന്ധു നദി സംസ്കാരത്തിൻ്റെ ആ മനുഷ്യർ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ വേദിക് പീപ്പിൾ അല്ലെങ്കിൽ ആര്യൻ എന്നെല്ലാം പറയുന്ന സ്റ്റെപ്പി പാസ്റ്ററലിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പിന്നീട് വരുന്നത്. അതിനുശേഷം ഈ മൂന്ന് ഗ്രൂപ്പും തമ്മിൽ മിക്സ്ചർ നടക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗ്രൂപ്പും തമ്മിൽ ഉള്ള കംപ്ലീറ്റ് മിക്സ്ചറായിട്ടാണ് ഇന്നുള്ള ഇന്ത്യക്കാർ മുഴുവൻ തന്നെയുള്ളത്. അപ്പോൾ നമ്മളിൽ ആരിലും തന്നെ ശുദ്ധമായിട്ടുള്ള ഒരു റേസും ഇല്ല, ഒരെല്ലാം ദ്രാവിഡ എല്ലാം തമ്മിലുള്ള മിക്സ്ചറാണെന്ന്
ഇന്നത്തെ ഇന്ത്യക്കാരിലുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ പലതരത്തിലുള്ള മനുഷ്യരെ എത്തിച്ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും പുറത്തോട്ട് പോവുക, ഒറിജിനലായിട്ട് എല്ലാ സംസ്കാരവും ഇന്ത്യയിലുണ്ടായി പുറത്ത് പോകുക എന്ന് പറഞ്ഞ കാര്യമല്ല യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. ഞാൻ ഇനിയും ഒന്ന് രണ്ട് ചെറിയ എക്സാമ്പിൾസ് മാത്രമേ ഓരോന്നിനും പറയുന്നുള്ളൂ. രോഗപ്രതിരോധത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, രോഗപ്രതിരോധത്തിൻ്റെ ചരിത്രം അപ്പോൾ ഈ ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചിത്രം നോക്കിയാൽ ആദ്യം ഒരു രണ്ട് പല ജീനുകളും രോഗപ്രതിരോധത്തിൻ്റെ ജീനുകൾ പല വകഭേദങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു ജീന്, രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ജീനിൻ്റെ രണ്ട് അലീലുകൾ അല്ലെങ്കിൽ രണ്ട് മാതിരിയുള്ള ആ ജീനുകളാണ് ആദ്യത്തെ ചിത്രത്തിൽ. ഇപ്പോൾ രണ്ട് കളറിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ആ നീല കളറുള്ള ജീനാണെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു മാരകമായിട്ടുള്ള ഇപ്പോൾ കോവിഡെല്ലാം വന്ന മാതിരി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നീല കളറുകാർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറയുന്നതുകൊണ്ട് അവരെല്ലാം മരിച്ചു പോകും, അധിക പേരും മരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഫലമായി പിന്നീട് ആ സമൂഹത്തിൽ അത്തരത്തിലുള്ളവർ വളരെ കുറയുകയും ആ ജീനല്ലാതെ പതുക്കെ ഇല്ലാതാവുകയും ബാക്കിയുള്ള മനുഷ്യരിലൊക്കെ രോഗപ്രതിരോധ ജീൻ കൂടുതൽ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഏത് രോഗം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ കൂടുതൽ പേര് ആ ഇതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ജീനുകളുള്ളവരുടെ ഭാഗം കൂടുകയും ഈ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് 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 വരികയും ചെയ്യുന്ന ഒരു ഫിനോമിനൻ പലപ്പോഴും ഉണ്ടാവാറ്. ഈ ട്യൂബക്കുലോസിസ്, ഈ ഏൻഷ്യൻറ്റ് ഡി എൻ എ പഠനങ്ങൾ, ആ പ്രാചീന ഡി എൻ എയുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു 2000 വർഷം മുമ്പ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു എന്നാണ്. അത് പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ വേരിയൻ്റ്, ഈ പറയുന്ന TYK2PP1101 വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ, ആ വേരിയൻ്റ് ഒരു 2000 വർഷം മുമ്പ് അതുള്ള മനുഷ്യർ വളരെ കൂടുതലുണ്ടായിരുന്നു. അവരിൽ വ്യാപകമായി മരണങ്ങൾ ഉണ്ടാവുകയും ആ ജീനിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ നമുക്ക് പ്രാചീന ഡി എൻ എ പഠനങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പല രോഗാണുക്കളുടെയും അതിനെതിരെയുള്ള പ്രതിരോധത്തെ പറ്റിയൊക്കെയുള്ള കഥ നമുക്ക് വേറെ വഴിയിലൊന്നും അത് കണ്ടെത്താൻ കഴിയില്ല. പ്രാചീന ഡി എൻ എ പഠനങ്ങളുടെ വഴി മാത്രമേ അത് കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളൂ. വളരെ രസകരമായ ഒരു പഠനം കാണിക്കുന്നത് COVID-19 വന്ന സമയത്ത് ആ അതിൻ്റെ സിവിയറായിട്ടുള്ള കോവിഡ് വരാനുള്ള, അതായത് ആശുപത്രി അഡ്മിഷൻ വേണ്ടി വരുന്ന, മരണത്തിന് കാരണമാവുന്ന കോവിഡ് വരാൻ ഉള്ള ചില ജീനുകളുണ്ട്. അതിൽ ഒരു ഭാഗം, ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ജനറ്റിക് സീക്വൻസ് നമുക്ക് നിയാണ്ടതാൽ മനുഷ്യനിൽ നിന്ന് കിട്ടിയതാണ്. അത് യൂറോപ്യന്മാരിലും ഇന്ത്യക്കാരടക്കമുള്ള സൗത്ത് ദക്ഷിണ ഏഷ്യയിലുമാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെട്ടത്. ഇത്തരത്തിൽ സിവിയർ കോവിഡ് വരാനുള്ള സാധ്യതയുള്ള, അത് നിയാണ്ടതാലിൽ നിന്ന് ലഭിച്ച ഒരു സംഗതിയാണെന്നുള്ള രസകരമായിട്ടുള്ളൊരു കണ്ടെത്തലിയുടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രോഗാണുക്കളുടെ ചരിത്രം, അതിനെ വേണമെങ്കിൽ നമ്മൾ പാലിയോ മൈക്രോബയോളജി എന്ന് വിളിക്കാം, പൗരാണിക മൈക്രോബയോളജി പഠനങ്ങൾ. ലോകത്തിലെ ഏറ്റവും അധികം പേര് മരിച്ച ഒരു എപ്പിഡമിക് എന്ന് പറയുന്ന മഹാമാരി 1347 മുതൽ 1351 വരെ 4 വർഷം കാലത്തോളം നീണ്ടുനിന്ന ബ്യുബോണിക് പ്ലേഗ് എന്ന് പറഞ്ഞ പ്ലേഗ് രോഗമാണ്. അതേപോലെ അത് 200 മില്യൺ മനുഷ്യരെയാണ് കൊന്നത്, 20 കോടി. 56 മില്യൺ മനുഷ്യരെ കൊന്ന വസൂരി 1520 വന്ന വസൂരി. പിന്നെ 1918 വന്നിട്ടുള്ള സ്പാനിഷ് ഫ്ലൂ H1N1 തന്നെ അതിൻ്റെ ഒരു വകഭേദമായിരുന്നു, ഒരു മാരകമായ ഒരു വകഭേദമാണ്. മറ്റൊരു പ്ലേഗായിട്ടുള്ള ജസ്റ്റീനിയൻ പ്ലേഗ് എന്ന് പറഞ്ഞാൽ 600-ആം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള, അതാണ് മറ്റൊരു മഹാമാരി. ഈ പ്ലേഗ് രോഗങ്ങൾ, ജസ്റ്റീനിയൻ പ്ലേഗിലും ഏറ്റവും അധികം ആളെ കൊന്നിട്ടുള്ള ബ്ലാക്ക് ഡെത്തിലും
അന്നൊക്കെ മരിച്ച ആൾക്കാരുടെ അവശിഷ്ടങ്ങൾ ഇന്നും ലഭ്യമാണ്. അവരുടെ കൂടെ ഈ ബാക്ടീരിയയുടെ അവശിഷ്ടങ്ങളുമുണ്ട്. ആ ബാക്ടീരിയയുടെ അവശിഷ്ടത്തിൻ്റെ ജനോം, ബാക്ടീരിയയുടെ ജനോം പഠിക്കുന്നത് വഴി ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ശരിവെക്കാൻ കഴിഞ്ഞു. ഇത് പ്ലേഗ് തന്നെ ആയിരുന്നു. അതായത് എർസീനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാക്കിയിരുന്ന പ്ലേഗ് ആയിരുന്നുവെന്നും, എന്ന് മാത്രമല്ല ആ പ്ലേഗ് ബാക്ടീരിയയുടെ ജനോമിൽ ചില പ്രത്യേക വ്യത്യാസങ്ങൾ വ്യത്യസ്തതകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇത്ര മാരക പ്രഹരശേഷി നൽകിയത് ചില പ്രത്യേക മ്യൂട്ടേഷനുകളായിരുന്നു എന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്യൂബർക്കുലോസിസ് രോഗത്തിൻ്റെ പല വകഭേദങ്ങളുണ്ട്. അതിനെ മുഴുവൻ തന്നെ നമുക്ക് മാപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ചരിത്രം, ഇതെങ്ങനെയാണ് ഈ ഫാമിലി ട്രീ എന്ന് പറയുന്ന പോലെ ഇതുണ്ടാക്കാൻ വേണ്ടി സഹായകമായിട്ടുണ്ട് ഈ പഠനങ്ങൾ. അതുപോലെ കുഷ്ഠരോഗത്തിൻ്റെ, അതുപോലെ മരിച്ച കുഷ്ഠരോഗികളെ കുഴിച്ചിട്ടുള്ള പ്രത്യേക കുഴിപാടങ്ങളിൽ പോയി പഠനം നടത്തിയിട്ട് യൂറോപ്പിൽ വ്യാപകമായിരുന്ന കുഷ്ഠരോഗത്തിൻ്റെ ജീനോടൈപ്പുകൾ എന്താണ്, അത് ഇന്ത്യയിലുണ്ടായിരുന്ന കുഷ്ഠരോഗത്തിൻ്റെ ജീനോടൈപ്പിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു മുതലായുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വലിയ മേഖലയാണ് വളർത്തുമൃഗങ്ങളുടെ ചരിത്രം. നമ്മൾ നായ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വളർത്തുമൃഗമാണ് നായ്ക്കൾ. നായ്ക്കളെ ഒരു തരം ചെന്നായിൽ നിന്നാണ് നായയെ മെരുക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഓറോക്ക് എന്ന് പറഞ്ഞ ഒരു ജീവിയിൽ നിന്നാണ് പശുവിനെ മെരുക്കിയെടുക്കുന്നത്. നമ്മുടെ ആടുകളെ ഒരു വൈൽഡായിട്ടുള്ള വന്യ ആടിൽ നിന്ന് മെരുക്കിയെടുക്കുന്നു. ഇതിൻ്റെ ഒക്കെ തന്നെ ഈ പ്രാചീന അവശിഷ്ടങ്ങൾ പഠിക്കാനൊന്നും ലഭ്യമാണ്. ഈ പ്രാചീന അവശിഷ്ടങ്ങൾ വഴി ഈ ഡൊമസ്റ്റിക്കേഷൻ്റെ ചരിത്രം, അതായത് വളർത്ത് മൃഗങ്ങളുടെ ചരിത്രം മുഴുവൻ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ആ വളർത്ത് മൃഗങ്ങളെ എങ്ങനെ, ആ വളർത്ത് മൃഗങ്ങൾ ഓരോന്നും, ഈ ചാർട്ട് കാണിക്കുന്നത് ഓരോന്നും ഏത് കാലത്താണ് ഓരോന്നും മെരുക്കിയെടുത്തതെന്നുള്ളതാണ്. ആ മെരുക്കിയെടുക്കുന്നതിലെ പ്രക്രിയയിൽ തന്നെ ഏതെല്ലാം ജീനുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത്, ആ ജീനുകളിൽ മാറ്റം വരുമ്പോൾ അതെങ്ങനെ വളരെ അഗ്രസീവായിട്ടുള്ള അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ്റെ കൂടെ ഇണങ്ങി ജീവിക്കാൻ സാധ്യമായത് വന്നിട്ടുള്ള ജനറ്റിക് മാറ്റങ്ങൾ എന്താണ്, ക്രമേണ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഇതുവഴി കഴിയുന്നു. അവസാനമായിട്ട് ജീനുകളുടെ തിരഞ്ഞെടുക്കലിനെ പറ്റി, അത് ഇനിയും ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ പക്ഷേ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, ഇന്നുള്ള ടിബറ്റിലുള്ള ഒരു ഗ്രൂപ്പ് മനുഷ്യരിൽ വളരെ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാലും, വളരെ ഉയർന്ന ഉയരങ്ങളിൽ പോയാൽ പോലും അവർക്ക് വലിയ കിതപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങളിൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഇത് കൊടുക്കുന്ന ജീനുകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ജീനുകളുടെ വകഭേദങ്ങൾ അവരിലുണ്ട്. പ്രത്യേകിച്ച് EPAS1 ജീൻ എന്ന് പറഞ്ഞൊരു ജീന് ടിബറ്റിലുള്ള കുറച്ച് മനുഷ്യരിൽ ഇത് കാണുന്നു. ഇതേ ജീൻ ഡെനിസോവൻ മനുഷ്യരിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഡെനിസോവന്മാരിൽ നിന്ന് ടിബറ്റിലുള്ള ഈ മനുഷ്യർക്ക് ഏതോ സമയത്ത് ഒരു മനുഷ്യരിൽ കുറച്ച് പേർക്ക് കിട്ടിയതാണിത്. ഡെനിസോവന്മാർക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ കുറച്ചേ നമുക്ക് ഡെനിസോവൻസിനെ പറ്റി അറിയുള്ളൂ സത്യത്തിൽ. എങ്കിലും പക്ഷേ ഇത്തരത്തിലൊരു കഴിവുണ്ടായിരുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട, അപ്പോൾ വേറെയുള്ള സ്ഥലത്തും ഈ മിക്സിങ് നടന്നിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും ഇത് തിരഞ്ഞെടുക്കുന്നില്ല. ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡുള്ള ഉയരമുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങളിൽ ഇത് ഗുണകരമായതുകൊണ്ടാണ് ഇത് പ്രകൃതി നിർദ്ധാരണത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. മറ്റൊന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ചില ആൾക്കാർക്ക്, മനുഷ്യരിൽ രണ്ടു തരം മനുഷ്യരുണ്ട്. ഒന്ന്, പാല് കുടിച്ചു കഴിഞ്ഞാൽ
അത് ശരിക്കും ദഹിക്കാതെ വയറിളക്കവും ഇതുമെല്ലാം വരുന്ന മനുഷ്യർ, അവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് പറയുന്നത്. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് ഒരുപക്ഷെ ആദ്യമേ മനുഷ്യരിൽ ഉണ്ടായിരുന്ന ജീൻ. ആ ജീനിലൊരു മാറ്റം വന്നപ്പോൾ എന്ത് പറ്റി, ലാക്ടോസ് ടോളറൻ്റായി. കുറച്ച് ആൾക്കാർ പാല് നല്ലോണം ദഹിക്കും. മറ്റത് സാധാരണ മനുഷ്യർക്ക് കുട്ടിയായിരിക്കുന്ന കാലത്ത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ദഹിക്കും, പക്ഷെ ക്രമേണ അത് ഇല്ലാതാവും. എന്നാൽ ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഇത് ദഹിക്കുന്ന ഒരവസ്ഥ, അതാണ് ലാക്ടോസ് ടോളറൻസ്. അപ്പോൾ ലാക്ടോസ് ടോളറൻസ് വന്നപ്പോൾ എന്ത് പറ്റി, പശുക്കളെ മെരുക്കിയെടുക്കുന്ന സമൂഹങ്ങൾ, പശുക്കളെ മെരുക്കിയെടുത്ത് അതിനെ വളർത്തി അതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ധാരാളം പ്രോട്ടീനും മറ്റ് ഇതുമൊക്കെ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ സാധ്യമാകും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇടയിൽ പശു വളർത്തൽ വലിയൊരു ഇതായി മാറി. ഇത് പ്രധാനമായിട്ടും ഈ ജീനുകൾ യൂറോപ്പിലും വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലത്തും ആണ് ഈ ജീനുകൾ ഉള്ളത്. വേറെ ആ മാപ്പ് നോക്കിയാൽ അറിയാം എവിടെയൊക്കെയാണ് അത് ഉള്ളത് എന്നുള്ളത്. ആ ലൈറ്റ് നീലയുള്ള സ്ഥലങ്ങളിലും മഞ്ഞയുള്ള സ്ഥലത്തുമാണ് ഇത് കൂടുതലുള്ളത്. നേരെ മറിച്ച് ചുവപ്പ് നോക്കുക, ചൈന, ചൈന പോലെയുള്ള സ്ഥലത്തൊക്കെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആണ് അധികം. അതുകൊണ്ടാണ് ചൈനക്കാർക്ക് വലിയ ഡയറി ഫാമിങ്ങും സംഗതിയൊന്നുമില്ല. കാരണം അവർക്ക് പാല് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ പാല് ചേർക്കാതെയാണ് അവർ ചായ കുടിക്കുക. കാരണം പാല് തീരെ അവർക്ക് ദഹിക്കുന്ന സാധനമല്ല. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് ജീനിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള ഓരോ സ്ഥലത്തുള്ള മനുഷ്യ അവശിഷ്ടങ്ങൾ പണ്ട് കാലത്തുള്ള ഇത് പഠിക്കുക വഴി ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ വ്യത്യസ്തമായ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, വ്യത്യസ്തമായ ജീനുകൾ തിരഞ്ഞെടുക്കപ്പെട്ടതും സ്കിൻ കളറിന് വേണ്ടിയുള്ള ജീൻ മുതലായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടം എന്താണ്, അത് എപ്പോൾ തൊട്ട് എങ്ങനെ എവിടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു മുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള പഠനങ്ങൾ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. വളരെയധികം സാധ്യതകൾ, നൂതനമായ സാധ്യതകൾ, ഗവേഷണ സാധ്യതകളും പഠന സാധ്യതകളും നമുക്ക് മുന്നിൽ തുറന്നിടുന്ന ഒരു ഒരു പുതിയ ശാസ്ത്രശാഖ ആണ് പാലിയോ ജിനോമിക്സ്. അതിനെപ്പറ്റി കൂടുതൽ പേർ, താല്പര്യമുള്ളവർ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും, നിങ്ങളുടെ ചെറുപ്പക്കാരെങ്കിലും കുറച്ച് പേർ അതൊരു കരിയറായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.